ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം നോക്കിയതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. 39-ാമത്തെ ചോദ്യങ്ങൾ മുതലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏത്? രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏത്? ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ലാ ടാഗോറാണ് രചിച്ചത്. 55 സെക്കൻഡ് കൊണ്ടാണ് ദേശീയ ഗാനം പാടിത്തീരുന്നത്. ഓക്കെ, ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ 39 ഓപ്ഷൻ എ ആണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അതുപോലെ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ലയും ടാഗോറാണ് രചിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം. മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. ഹിന്ദി ഭാഷയിലാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത്. നോക്കുക, ഇവിടെ ശരിയായ ഉത്തരം, വർത്തമാന പത്രവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ ഉത്തരമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ നോക്കുക, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രസ് പ്രിൻ്റ് കോട്ടയം, HMT ലിമിറ്റഡ് എറണാകുളം, ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ് തിരുവനന്തപുരം. അപ്പോൾ ഇതിനകത്ത് ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ളത് എഗെയിൻ ഓപ്ഷൻ ഡി ആണ്. 1 and 2 ആണ് കറക്റ്റായിട്ടുള്ള ജോഡികൾ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏത്? നേരിമംഗലം ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴ, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി നദി, ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പാ നദി. ഇവിടെ കറക്റ്റായിട്ടുള്ളത് 42 എയാണ്. കാരണം നേരിമംഗലം ജലവൈദ്യുത പദ്ധതി ചാലക്കുട പുഴയിലൂടെ അല്ല പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി നദിയിലാണ്. അതുപോലെ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പാ നദിയിലുമാണ്. അപ്പോൾ അത് രണ്ടുമാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തുഞ്ചൻ സ്മാരകം തിരൂർ, കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശിമംഗലം, വള്ളത്തോൾ മ്യൂസിയം കൊല്ലം. ഓക്കെ, ഇവിടെ കറക്റ്റായിട്ടുള്ളത് 43. കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ സി ആണ്. ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും രണ്ട് കാര്യങ്ങളും കറക്റ്റാണ്. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന തിരൂറാണ്. അതുപോലെ കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശി മംഗലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ്, അവിൽപൊതി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, മുത്തശ്ശി എൻ ബാലാമണി അമ്മ. അപ്പോൾ ഇവിടെ ശരിയായ ഓപ്ഷൻ സി ആണ്. അതായത് ഫസ്റ്റ് ആൻഡ് തേർഡ് ജോഡികൾ കറക്റ്റാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. പമ്പ പുളച്ചിമല, ചാലക്കുടി പുഴ ആനമല, അച്ചൻകോവിലാറ് പമ്പാ നദി. ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. 45 ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് രണ്ടും കറക്റ്റാണ്. പമ്പ ഉത്ഭവിക്കുന്ന പുളച്ചിമലയിൽ നിന്നാണ്. അതുപോലെ അച്ചൻകോവിലാറ് പമ്പാ നദിയിൽ നിന്ന്, ചാലക്കുടി പുഴ ആനമലയിൽ നിന്നും ആണ്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റായിട്ട് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, ഗോവ, കർണാടക. ആന്ധ്രാപ്രദേശ്, ഗോവ, കർണാടക. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഗോവ, കർണാടക. ഓക്കെ. കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സംസ്ഥാന സർക്കാരിനെ ഉൾപ്പെടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ. ഈ സാമൂഹ്യ സംഘടനാ സംവിധാനത്തിൻ്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ്. കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബശ്രീ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, ADS. ഇവിടെ നോക്കുക, കറക്റ്റായിട്ടുള്ള ആൻസർ 47C ആണ്. ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റാണ് കേട്ടോ. നെക്സ്റ്റ്, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പറമ്പിക്കുളം വന്യജീവി സങ്കേതം മലപ്പുറം, പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ, നെയ്യാർ വന്യജീവ സങ്കേതം തിരുവനന്തപുരം. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, ഫസ്റ്റ് ജോഡി റോങ് ആണ്, ബാക്കിയെല്ലാം കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, VR കൃഷ്ണറയ്യർ വ്യവസായം, ഡോക്ടർ AR മേനോൻ ആരോഗ്യം. ഇവിടെ കറക്റ്റായിട്ടുള്ളത് ഫസ്റ്റ് ആൻഡ് തേർഡ് ആണ്, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണമാണ്, ഡോക്ടർ AR മേനോൻ ആരോഗ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം ആലപ്പുഴ, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. ഇവിടെ കറക്റ്റായിട്ടുള്ളത് ഫസ്റ്റ് ആൻഡ് തേർഡ് ആണ്, ഫസ്റ്റ് ആൻഡ് തേർഡ് ആണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. വൈകുണ്ഠസ്വാമികൾ അഖിലത്തിരുട്ട്, വാക്ഫാടാനന്ദൻ വിവേകാനന്ദ സന്ദേശം, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ആത്മാനുതാപം. ഓക്കെ, ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ 51 ഓപ്ഷൻ എ ആണ്. വൈകുണ്ഠസ്വാമികളുടെ കൃതിയാണ് അഖിലത്തിരുട്ട്, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ കൃതിയാണ് ആത്മാനുതാപം. ഓക്കെ, 52-ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. നോക്കുക, ഋതുമതി പ്രേംജി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാടാണ് അല്ലേ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്, പാട്ടബാക്കി KPR ഗോപാലൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റും സെക്കൻഡുമാണ് കറക്റ്റായിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ളത്. ഋതുമതി പ്രേംജിയുടെ കൃതിയാണ്, അടുക്കളയിൽ നരകത്തേക്ക് VT ഭട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ്. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ കൊടുത്തിരിക്കുന്നു, ശരിയായ ഉത്തരം കണ്ടെത്തുക. ബ്രഹ്മാനന്ദ ശിവയോഗി വാക്ഫാടാനന്ദൻ, തൈക്കാടയ്യ സുബരായർ, ചിന്മയാനന്ദ സ്വാമികൾ ബാലകൃഷ്ണ മേനോൻ. ഓക്കെ, 54 കറക്റ്റായിട്ടുള്ള ആൻസർ എഗെയിൻ ഓപ്ഷൻ ഡി ആണ്. സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് കറക്റ്റായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നോക്കുക, 55 ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. TK മാധവനും അതുപോലെ PK കേശവമേനോനുമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട വ്യക്തികൾ. സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1863 തിരുവനന്തപുരത്ത് നിന്ന് വെങ്ങാനൂരിൽ ജനിച്ചു. പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്.
1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു? ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അഗെയിൻ ഓപ്ഷൻ ഡി ആണ്. ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മന്നത്ത് പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മന്നത്ത് പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യജന സംഘം രൂപവൽക്കരിച്ചു. കറക്റ്റാണല്ലേ. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥയെ നടത്തി. കറക്റ്റാണ്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണോ കണ്ണീരും കിനാവും? അല്ല. അപ്പം ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതികളിൽ പെടാത്തത് കണ്ടെത്തുക. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 59 മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ളതെന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമകർജി മഹാരാജാവിന് സമർപ്പിച്ചു. അതുകൂടാതെ 1891 ഈ ഒരു മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കയ്യൂർ സമരത്തിൽ പങ്കെടുക്കുന്ന നേതാക്കൾ ഓപ്ഷൻ ബി ആണ്. അതായത് കുഞ്ഞമ്പു നായരും അതുപോലെ ചിരുക്കണ്ടരും. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം, മനുഷ്യരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? കറക്റ്റായിട്ടുള്ള ആൻസർ 61C ഇനാമൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. രാജകീയ രോഗം എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹീമോഫീലിയ. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ആർദ്രം. ഓപ്ഷൻ എ ആർദ്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം, നമ്മൾ വിറ്റാമിൻ്റെ കാര്യം പഠിച്ചപ്പം കണ്ണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. ജീവകം എ, വിറ്റാമിൻ എ ആണ് കണ്ണിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് സെക്കൻഡ് ആൻഡ് ഫോർത്ത് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് കോഴിക്കോടാണ്. അതുപോലെ കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി തൃശ്ശൂരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ്, പവിത്ര അന്നപൂർണ. പവിത്ര അന്നപൂർണയാണ് കേരളത്തിലെ പ്രധാന നെല്ലിനങ്ങൾ. മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ, എന്തൊക്കെയാണ്? എയ്ഡ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം, ടൈഫോയിഡ്, ഡയേറിയ, കോളറ എല്ലാം കുടിവെള്ളത്തിൽ നിന്ന് പകരുന്ന രോഗങ്ങളാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കാർബൺ ഡയോക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്, കറക്റ്റാണല്ലേ. കാർബൺ ഡയോക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേരുന്നു. എന്നിട്ടെന്താണ്, കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്ന വഴി കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ളത് ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം, ചെന്തുരുണി വന്യജീവി സങ്കേതം, ഇരവികുളം വന്യജീവി സങ്കേതം, നെയ്യാർ ദേശീയ ഉദ്യാനം. ഓക്കെ, ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? തെറ്റായ ജോഡി ഏതൊക്കെയാണ്? തേർഡ് ആൻഡ് ഫോർത്ത്. ഫസ്റ്റ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനമാണ്, ചെന്തുരുണി ഒരു വന്യജീവി സങ്കേതമാണ്. അഗെയിൻ തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, അലക്കുകാരം സോഡിയം കാർബൺ ഓക്സിജൻ, വിറ്റാമിൻ സി കാർബൺ ക്ലോറിൻ ഹൈഡ്രജൻ, പഞ്ചസാര കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് കാർബൺ ഓക്സിജൻ. ഇപ്പോൾ ഇവിടെ
തെറ്റായ ജോഡി ഏതാണ്? വിറ്റാമിൻ സി എന്ന് പറയുന്ന കാർബൺ ക്ലോറിൻ ഹൈഡ്രജൻ അല്ല. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ്? അൽനിക്കോ മഗ്നീഷ്യം ആണല്ലേ. മഗ്നീഷ്യം ചോദിച്ച് ബാക്കിയെല്ലാം അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇരുമ്പ്, അലുമിനിയം, കോബാൾട്ട് എല്ലാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവ ഏത്? ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആക്സിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. സിങ്കും ഹൈഡ്രോക്ലോറിക് ആക്സിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏതാണ്? ഹൈഡ്രജൻ ആണ് ഉണ്ടാകുന്നത്. രാസവസ്തുക്കളുടെ രാജാവെന്ന സൾഫ്യൂറിക് അമ്ലം അറിയപ്പെടുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂറിക് അമ്ലം ഉപയോഗിക്കുന്നു? കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒന്നും മൂന്നും, അതായത് രാസവളത്തിൻ്റെ നിർമ്മാണത്തിന് അതുപോലെ പാഴ്ജല ശുദ്ധീകരണത്തിന് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? 15 സെൻറ്റിമീറ്റർ ആണ്. എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? ദൂരത്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് കൂടുതൽ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.